റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്ന പുസ്തകം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കാവ്യ പുസ്തകമാണ്. മറ്റൊന്നുമല്ല രമണൻ, ചങ്ങമ്പുഴയുടെ രമണൻ. രമണൻ 1936 ഒക്ടോബറിലാണ് പുറത്തു വന്നത്. തൻ്റെ ആത്മസ്നേഹിതനായിരുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇടപ്പള്ളിയെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ സുന്ദരമായ കാവ്യമാണ് രമണൻ. പിന്നീട് രമണൻ ചലച്ചിത്രമായി, അതും ആസ്വാദകരിലേറെ കാലം ഓടിയ ഒരു സിനിമയാണ്. ഇന്നും രമണൻ വിറ്റഴിക്കപ്പെടുന്നു, വായിക്കപ്പെടുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്താണ് ഈ കൃതി ഇത്രമേൽ വായിക്കപ്പെടുന്നത്? ഒന്നാമത് അതിന്റെ ഭാഷയാണ്. ഏത് സാധാരണക്കാരനും വായിക്കാവുന്ന ഭാഷയാണ്. അതിന്റെ 1, 2, 3, 4, 10, 15 പതിപ്പുകള് വളരെ വേഗം 1000, 2000, 5000 പ്രതികൾ വീതം ഇങ്ങനെ വിറ്റുപോയി. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലുള്ള സാധാരണക്കാരായ ജനം മുഴുവൻ രമണനിലെ വരികൾ ഇങ്ങനെ ചൊല്ലി. നമുക്കറിയാം രമണന്റെ കഥ, നമുക്കറിയാം ആ കഥ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കഥയാണ്. ഒരു പാവപ്പെട്ട ആട്ടിടയനായിട്ടുള്ള രമണൻ പണക്കാരിയായ ചന്ദ്രികയിൽ അനുരക്തയാവുകയും അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും കുറച്ച് കഴിയുമ്പോൾ ചന്ദ്രികയുടെ വീട്ടുകാർ അവളെ മനം മാറ്റിക്കൊണ്ട് ഒരു പണക്കാരന് വിവാഹം കഴിച്ചു കൊടുക്കുകയും നിരാശാ കാമുകൻ തന്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ പ്രണയകഥ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറഞ്ഞു നിർത്താം. ഈ പുസ്തകം തുടക്കത്തിൽ, ഈ രമണന്റെ തുടക്കത്തിൽ, അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്ങനെയെന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ എന്നാണ് സ്ത്രീയെക്കുറിച്ച് ചങ്ങമ്പുഴ നിരീക്ഷിക്കുന്നത്. രമണന്റെ ഭാഷ നമുക്കറിയുന്നത് പോലെ തുടക്കത്തിൽ ഒരു ഗായക സംഘം വരികയാണ്, ഒരു നാട്ടിലെ ഗായക സംഘം. ആ നാടനെ വർണ്ണിക്കുകയാണ്, നമ്മുടെ നാടാണത്. ഇന്ന് ആ വർണ്ണന നമുക്ക് എന്തുമാത്രം കഴിയുമെന്നറിയില്ല. ഫ്ലാറ്റുകളുടെ സമുച്ചയത്തിൽ നിൽക്കുന്ന നമ്മുടെ നാട് അന്ന് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കരയറ്റോരാലസൽ ഗ്രാമ ഭംഗി. അത്തരത്തിലുള്ള ഒരു 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 സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു നമ്മുടേത്. ആ അങ്ങനെയൊരു സ്ഥലത്ത് രണ്ട് ആട്ടിടയന്മാർ ഇങ്ങനെ സന്തോഷപൂർവ്വം നടന്നു. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തെരുതരെ പൂമഴ ആയി പിന്നെ. അവിടെ ഈ മദനും മദനന്റെ തോഴനായ രമണനും, മദനനും തോഴേനും തോളുരുമ്മി, മരതക കുന്നുകൾ വിട്ടിറങ്ങി, അഴകു കണ്ടാനെന്ന മാളിയാളി, വഴിനീളെ പാട്ടുകൾ മൂളി മൂളി. അങ്ങനെയായിരുന്നു അവർ. അവർ ഒരിക്കലും പിരിയാനാവാത്ത കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു കൂട്ടുകാരൻ രമണനും ചന്ദ്രികയും കൂടി അനുരക്തരാകുന്നത്. അപ്പൊ തന്നെ രമണന് സംശയമാണ്. കാരണം രമണൻ ഒരു സാധു ആറ്റിടയനാണ്, ചന്ദ്രികയാണെങ്കിൽ പണക്കാരിയാണ്. നമുക്കറിയാം ഇന്ന് പോലും കെവിന്റെ സംഭവമൊക്കെ നമുക്കറിയാം. ഇന്നും ജാതിയും മതവും സാമ്പത്തിക ഉച്ചനിജത്വങ്ങളും ഒക്കെ ഇത്തരം പ്രണയങ്ങൾക്ക് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ സംശയം പ്രകടിപ്പിച്ചു രമണൻ. തുച്ഛനാം എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും. ഉടനെ ഇത്ര സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോൾ ചന്ദ്രിക വളരെ ലളിതമായ ഉത്തരം പറഞ്ഞു. കൊച്ചുമകളുടെ രാഗവായ്പിൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നാൻ. അങ്ങനെ അങ്ങ് നടക്കും എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ആഗ്രഹം. അച്ഛനും അമ്മയും എതിർക്കില്ലെന്നും താൻ പറഞ്ഞാൽ അത്രയ്ക്ക് വാത്സല്യമാണെന്നും ഒക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി നടന്നു. അങ്ങനെ നടന്നു ഇരിക്കെ അപ്പോഴൊക്കെ രമണൻ പറയുന്നുണ്ട്, ഏകാന്ത കാമുക നിന്റെ ഹസ്യം ലോകം മുഴുവൻ അറിഞ്ഞു പോയി എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ സംശയിക്കുമ്പോഴും, സങ്കല്പ ലോകമല്ല ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഗാനം വരുന്നുണ്ട്. സങ്കല്പ ലോകമല്ലെന്നും ഇത് യഥാർത്ഥ ലോകമാണെന്നും ഇവിടെ നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്നും ഒക്കെ സംശയിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രിക ഈ രമണനും അങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. അങ്ങനെ മുമ്പോട്ട് നീങ്ങുന്ന ഒരു സമയത്താണ് മറ്റൊരു ന്യായം കണ്ടുകൊണ്ടുണ്ട്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞ് ചന്ദ്രിക പതുക്കെ പിൻവാങ്ങുകയാണ്. ചന്ദ്രിക എല്ലാം മറക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ നടന്നുപോയിരുന്ന എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ചന്ദ്രിക അവളുടെ മുന്തിരിച്ചാറുള്ള ജീവിതം ആസ്വദിക്കാനായി മടങ്ങുമ്പോൾ രമണൻ ഇങ്ങനെ പാട്ടുപാടി നടക്കുന്നു.
നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലേ നിൻ ഗാനമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമണൻ ഇങ്ങനെ നെടുവീർപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. നമുക്കറിയാം, ഉദയഭാനു പാടിയ പ്രശസ്തമായ ഗാനം വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തുളുമ്പുകയല്ലോ എന്ന് തുടങ്ങുന്ന ഗാനമുണ്ട് രമണൻ എന്ന സിനിമയിൽ. ആ ഗാനത്തിൽ പറയുന്നത് പോലെ, ഞാനോ രഥകൃതനല്ലേ എന്റെ സ്ഥാനവും നിസ്സാരമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രമണൻ. അങ്ങനെയൊക്കെ ചോദിച്ച് രമണൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് തന്നെ ചന്ദ്രിക തള്ളിക്കളഞ്ഞത് എന്ന് ആലോചിക്കുക. ഒടുവിൽ രമണൻ മറ്റൊരു മാർഗവും കാണാതെ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ഈ കാവ്യത്തിലെ ഉള്ളടക്കം. ഇവിടെയുള്ള കഥാപാത്രങ്ങള് രമണനും മദനനുമാണ്, പിന്നെ ചന്ദ്രികയാണ്. ഭാനുമതി എന്ന ചന്ദ്രികയ്ക്ക് ഒരു സഖിയുണ്ട്. ഇത് കൂടാതെ കുറെ ഗായക സംഘങ്ങളും ഉണ്ട്. ഈ ഗായക സംഘങ്ങളാണ് ഓരോ സ്ഥലത്തും പിന്നില് ഈ കാര്യങ്ങൾ പറഞ്ഞ് നാടക രൂപത്തിൽ രമണനും മദനനും തമ്മിലുള്ള സംഭാഷണങ്ങളുമാണ് ഇതിനകത്ത് ഉള്ളടക്കം. രമണൻ മരച്ചോട്ടിൽ കിടക്കുന്ന ഒന്നാം രംഗത്ത് മദനൻ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. രണ്ടുപേരും ഇടയന്മാരാണ്. അപ്പൊ മദനൻ രമണനോട് ചോദിക്കുന്നു, രമണ, നീ എന്നിൽ നിന്ന രഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ? ഇരുമയ്യാണെന്നാലും നമ്മളൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ എന്നൊക്കെ പറഞ്ഞ് രമണൻ എന്നോട് മദനൻ ചോദിക്കുന്നു. പക്ഷേ മദനൻ മറുപടി പറയുന്നത് വളരെ വികാര ലോലുപനായിട്ടാണ്. മമ മനം നീറുന്നു, കഷ്ടമെന്റെ മദന, നീ ഇങ്ങനെ ചോദ്യരുതേ. പറയൂ, പരസ്പരം നാം അറിയാതെ രഹസ്യം പോലും നമ്മളുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പതുക്കെ പതുക്കെ ഈ രഹസ്യം പറയേണ്ടി വരുന്നു രമണൻ. അപ്പോൾ തന്നെ മദനൻ ചോദിക്കുന്നു, അവൾ എന്തു ദേവത, ദിവ്യാമര അവതാര ചാരത രാഗപുത്ര, അവളുടെ രാഗത്തിന് അർഹനാവാൻ കഴിവ് തന്നെ നിൻ എന്ത് ഭാഗധേയം എന്നൊക്കെ പറഞ്ഞിട്ട് നീ അതിനെ സ്വീകരിക്കൂ എന്ന് തന്നെ പറയുന്നു. പക്ഷേ രമണൻ അപ്പോ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട്. അവനിയിൽ ഞാൻ ആറ്റിടയൻ, അവഗണിത കൈകാന്ത ജീവിതാത്മൻ, പുഴകളും കാടും മലയുമായി കഴിയും വെറുമൊരു അധപ്പതിതൻ, ഇങ്ങനെയുള്ള ആളാണ് ഞാൻ. കനകവസന്തത്തോടൊട്ടുകൂടി കതിരിട്ടും നിൽക്കേണ്ടും കൽപ്പവല്ലി, അവളെ ആശിക്കുവാൻ പോലും ഇന്നൊരു അവകാശമില്ല എനിക്ക് എന്തുകൊണ്ടും എന്ന് രമണൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല പ്രണയം എന്ന് പറഞ്ഞ് മദനൻ അവനെ പ്രേരിപ്പിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം പൂത്തുലയും, അത് വിടരും, അത് വിരിയും, അനുരാഗത്തിനൊരു ഒരു ഒരു പരിസമാപ്തി ഉണ്ടാവും, അത് ശുഭ പരിസമാപ്തി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രമണനെ മദനൻ പ്രേരിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രേരിപ്പിച്ച് കവിത മുമ്പോട്ട് പോവുകയാണ്. രണ്ടാം ഭാഗത്ത് ചന്ദ്രികയുടെ രമ്യഹർമ്മയാണ്. അവിടെ രമണൻ പറയുന്നുണ്ട്, എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പ ലോകമല്ലേ ഈ ഉലകം, സംഗീത സാന്ദ്രമാം മാനസങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ ഞെട്ടുമേതും, ഘോര സമുദായ ഗൃദ്ധ നേത്രം കൂരിരട്ടത്തും തുറിച്ചു നിൽപ്പു എന്നൊക്കെ പറയുന്നു. നമുക്കറിയുമല്ലോ, നമ്മൾ പ്രശസ്തമായ ഗാനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കാനേന ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്നൊക്കെ ചോദിക്കുന്നതും, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് മറുപടി പറയുന്നതും, എല്ലാം സഹിക്കാം വിഷമയമായ എല്ലാത്തിനേക്കാൾ ഭയങ്കരമായി ഉഗ്രഫണവുമായി ചീറ്റി നിൽപ്പും ദുഷ്ടസമുദായ കാളസർപ്പം എന്ന് ദുഷ്ടസമുദായ കാളസർപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ കളയൂ, ക്ഷേമസമ്പന്നരാകുന്ന നമ്മൾ ഒട്ടും ഭയപ്പെടാനില്ല, വന്നിട്ട് കാളസർപ്പം കടിക്കുകയും നമ്മൾ ഭയപ്പെടേണ്ട എന്നൊക്കെ ചന്ദ്രിക ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ അവരുടെ വർത്തമാനങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ്. ചന്ദ്രിക അവളുടെ വീട്ടിലും രമണനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഇങ്ങനെ ഉന്മത്തയായിരിക്കുകയാണ്. ഭാനുമതി ചോദിക്കുമ്പോഴൊക്കെ ചന്ദ്രിക ഇങ്ങനെ അത്തരം സ്വപ്നസാന്ദ്രമായ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആ മുരളീധരന്റെ ഉജ്ജ്വല പ്രേമ വൃന്ദാവനികയിൽ സ്വപ്നവും കാത്തിരുന്നൊരു കൊച്ചു രാധയായി തീർന്നു നീ എന്നൊക്കെ ഭാനുമതി തന്റെ തോഴിയോട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ചന്ദ്രിക രമണനിൽ വല്ലാതെ അനുരക്തനായി പോകുന്നത്. ഒരു മരച്ചുവട്ടിൽ രമണനും മദനും പിന്നെയും പിന്നെയും തങ്ങളുടെ സല്ലാപങ്ങളിൽ ഈ പ്രണയത്തെക്കുറിച്ച് പ്രേമത്തെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ പറയുന്ന രംഗങ്ങളാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. അരണ്യ ചാർത്തലേക്ക് എന്റെ കൂടെ പോരേണ്ട പോരേണ്ട ചന്ദ്രികയെ, നീ നിൻ കഴൽ പൂമ്പടി പൂശി നിൽക്കാൻ ശങ്കയില്ല ആവനം അർഹമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെപ്പോൾ തുച്ഛമാമ രാട്ടിടയർ ചെന്നില്ലാതുള്ളതാണ് ആ പ്രദേശം, വെണ്ണക്കുളിർക്കൽ വരിപ്പുകളാൽ കണ്ണാടിയിട്ട നിലത്തുനീളെ എന്നൊക്കെ പറഞ്ഞ ആ സ്ഥലത്തേക്ക് വർണ്ണിക്കുന്നുണ്ട് രമണൻ. അങ്ങനെ ചന്ദ്രികയും രമണനും പരസ്പരം വർണ്ണിച്ചു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുമ്പോൾ അവിടെയാണ് വിധി അവരെ വെല്ലാൻ വേണ്ടി വിധി എത്തുന്നത്. വിധി എത്തിയിട്ട് പിന്നീട് രംഗം മാറുകയാണ്. ജീവിതമാർഗം സുന്ദരമല്ലെന്നും ഒക്കെ പറഞ്ഞ് പലപ്പോഴും പല സംഭാഷണങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരിക്കൽ ചന്ദ്രിക മതിമറന്നുകൊണ്ട് തന്റെ ഒരു മുല്ലമാല എടുത്തുകൊണ്ട് രമണന്റെ കഴുത്തിൽ അണിയിച്ചുകൊണ്ട് രമണന്റെ ആത്മസഖിയായി പ്രാണസഖിയായി ആ ഒരു സന്ധ്യയിൽ രമണനെ മനസ്സിൽ വരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ രജിസ്റ്ററുകളിലൊന്നും അത്തരം വരണം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. സമുദായത്തിന്റെ രജിസ്റ്ററുകളിലൊന്നും അവർ ഭാര്യാഭർത്താക്കന്മാരായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മാനസ അറകളിലാണ് ഈ ഭാര്യാഭർത്തൃ ബന്ധം തുടരുന്നത്. മനസ്സിന്റെ മാത്രം കോടതികൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉല്ലംഘിച്ചുകൊണ്ടാണ് പിന്നീട് രമണൻ എന്ന് പറയുന്ന
ഈ കാവ്യം പുരോഗമിക്കുന്നു. അങ്ങനെ ഒടുവിൽ രമണൻ വിട്ടുപോകേണ്ടി വരുന്നു. ചന്ദ്രിക മറ്റൊരു ജീവിതം സ്വീകരിക്കുന്നു. ചന്ദ്രികയുടെ വിവാഹ ദിവസമാകുന്നു അന്ന്. ദുർദിവസം എന്നാണ് മദനൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. മൂന്നാമത്തെ രംഗത്തിൽ രമണൻ ഹൃദയരക്തം കുടിച്ചു തളിച്ചിടും. ഹൃദയശൂന്യ പ്രപഞ്ചമേ, ഘോരമേ, കുടലസർപ്പമേ, കാളകാകോളമേ, കുടലുമാലി അണിഞ്ഞ കങ്കാളമേ എന്നൊക്കെ പറഞ്ഞിട്ട് വിധിയെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അങ്ങനെ വിധിയെ പഠിച്ചിട്ട് രമണൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. വേച്ച് വേച്ച് നിലത്ത് വീഴുന്ന ഒരു വൃക്ഷത്തിൽ ചാരിയിരുന്നു കൊണ്ട് ആ രമണനെ ഓർത്ത് വിലപിക്കുന്നു മദനൻ എന്ന ഗായകൻ എന്ന കവി. ഈ കല്ലറതൻ ചവിട്ടുപടിയിൽ അല്പം ഇരുന്നു കരഞ്ഞേച്ചു പോകണേ, ആ സൗഹൃദാശ്രുക്കൾ കണ്ടുകൊണ്ടെങ്കിലും ആശ്വസിക്കട്ടെ എന്നീ പ്രേമഗായകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവിത അവസാനിപ്പിക്കുകയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇക്കാലത്തെ മലയാളത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാവ്യത്തിൻ്റെ ഉദാഹരണമായി രമണൻ മാറുകയാണ്. വളരെ സന്തോഷപൂർവ്വം രമണനും അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.